പിന്നെ എന്ത് തേങ്ങാക്കൊല കാണിക്കാനാണ് ബിഗ് ബോസ് ആ ലക്ഷറി ടാസ്ക് പൂർണ്ണമായിട്ടും അന്ന് ക്യാൻസൽ ചെയ്ത് എന്താണ് എനിക്ക് മനസ്സിലാവാത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തോടെ പോകുന്ന പക്ഷിയെ തോട്ടി വെച്ച് പിടിക്കുക എന്നുള്ള രീതിയിലൊരു നാടൻ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. ആ ഒരു സംഭവമാണ് ശരിക്കും അവിടെ അനൂപിൻ്റെ കേസിൽ നടന്നത്. ഇപ്പോൾ മണിക്കൂട്ടൻ്റെ കയ്യിൽ നിന്ന് വലിയ റെസ്പോൺസൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പുള്ളിക്കാരി അഡോണിയെ പിടിച്ചു. അഡോണി എന്ന് വെച്ചാൽ മെയിനായിട്ട് റെസ്പോൺസ് വാരി വിതരാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പെൺകുട്ടികൾ ആര് വന്നാലും പുള്ളിക്കാരൻ റെസ്പോൺസ് കൊടുക്കാനും കാര്യങ്ങൾ സഹകരിക്കാനും വളരെ കൃത്യമായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പിന്നീട് നടന്നത് ലാലേട്ടൻ്റെ ഒരു പ്രഹസനമായിരുന്നു. അതായത് ഒരു കാര്യങ്ങളും സായി ചെയ്തിട്ടില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ ശേഷം ലാലേട്ടൻ സജനയോട് ചോദിക്കുകയാണ് എന്താണ് സായി ചെയ്യേണ്ടതെന്ന്. അതെന്തിനാണ് ചോദിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഹലോ ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 3 എപ്പിസോഡ് നമ്പർ 21 എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേക്ക് പോകുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബിഗ് ബോസ് വളരെ സംഭവബഹുലമായിരുന്നു. അതിനെക്കുറിച്ച് മുഴുവൻ സംസാരിച്ചാൽ വളരെ ലെങ്തി ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സജന സായി ഇഷ്യൂ ആയിരുന്നു. അതായത് കഴിഞ്ഞയാഴ്ചത്തെ ഏറ്റവും വലിയ സംഭവമാണ്, ലക്ഷറി ടാസ്ക് വരെ ക്യാൻസലാക്കപ്പെട്ട ഒരു സംഭവമാണിത്. അതായത് സായിയും സജനയും തമ്മിൽ ലക്ഷറി ടാസ്കിൻ്റെ ഇടയ്ക്ക് ഒരടി ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സായി സജനയെ എന്തൊക്കെയോ ഉപദ്രവിക്കുന്നു. അത് സഫ്യമല്ലാത്ത, ബിഗ് ബോസിനെ നിരക്കാത്ത, ബിഗ് ബോസിൻ്റെ നിയമങ്ങൾക്ക് ഒട്ടും യോജിക്കാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ആ ആഴ്ചത്തെ ലക്ഷറി ടാസ്ക് ക്യാൻസൽ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷറി പോയിൻസ് പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ വെറും പോയിൻസ് ഒന്നുമില്ലാത്ത വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു എപ്പിസോഡാണ്, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ എന്തൊക്കെയോ നമ്മൾ വിചാരിക്കുന്നത് സായി സജനെ എന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്തു, എന്തൊക്കെയോ ആക്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സായിനെ സ്കോൾഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സായിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. അതിനെ അനുകൂലിക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ പ്രൊമോയും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ ആ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് നടന്ന സംഭവത്തിൻ്റെ റീപ്ലേ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നു. ആ വീഡിയോ കാണിച്ചപ്പോഴാണ് ശരിക്കും പ്രേക്ഷകരും അവിടെയുള്ള ഗ്രൂപ്പ് അംഗങ്ങളും എല്ലാവരും ഒരുപോലെ ഞെട്ടിയത്. അതായത് സജനയെ സായി ആക്രമിച്ചു എന്ന പേരിൽ ബിഗ് ബോസിൻ്റെ ലക്ഷറി ടാസ്ക് ക്യാൻസൽ ചെയ്യപ്പെട്ടു. പക്ഷേ വീഡിയോയിൽ അങ്ങനെ ഒരു സീനില്ല. നമ്മുടെ സായി അങ്ങനെ ആക്രമിച്ചിട്ടില്ല സജനയെ. ജസ്റ്റ് ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് വളരെ സ്വാഭാവികമായിട്ട് വരാവുന്ന ആക്ഷൻസ് മാത്രമേ നമ്മുടെ സായിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൂ. കൈ കൊണ്ട് ബാക്കിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ അങ്ങനെ ഒരു വ്യക്തമായിട്ട് അടിക്കുന്ന സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്ത് തേങ്ങാക്കൊല കാണിക്കാനാണ് ബിഗ് ബോസ് ആ ലക്ഷറി ടാസ്ക് പൂർണ്ണമായിട്ടും അന്ന് ക്യാൻസൽ ചെയ്ത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തോ വലിയൊരു സംഭവം നടന്നു എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ ബിഗ് ബോസിൻ്റെ സംസാരവും കാര്യങ്ങളും. ഒപ്പം ലക്ഷറി ടാസ്ക് ക്യാൻസൽ ചെയ്യുന്നു, നിങ്ങൾ ബിഗ് ബോസിൻ്റെ എന്തൊക്കെയോ അഭിമാനം തകർത്തു എന്നുള്ള രീതിയിലുള്ള പ്രക്ഷേപണം വരുന്നു, എന്തൊക്കെയോ വലിയ സംഭവം പോലെ. അപ്പം നമ്മൾ ഓർത്തതെന്ന് വെച്ചാൽ സായി വളരെ ക്രൂരമായിട്ട് തന്നെ സജനയെ ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല, ഒരു കാര്യങ്ങളും കാണിക്കാൻ ബിഗ് ബോസിനില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ബിഗ് ബോസ് ലക്ഷറി ടാസ്ക് ക്യാൻസൽ ചെയ്തത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു സംഭവം ഉള്ളത്. അത് വെറും പ്രേക്ഷകരോടുള്ള ചതി മാത്രമായിരുന്നു. അത് എന്താ പറയുക, അതിനൊരു അടിസ്ഥാനവും ഇല്ലായിരുന്നു. ജസ്റ്റ് ആളുകളിലൊരു ആങ്സൈറ്റി ഉണ്ടാക്കുക, എന്തോ ഒരു സംഭവം നടന്ന രീതിയിൽ അവിടെ വരുത്തി തീർക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ എവിഡൻസും ബിഗ് ബോസിന് കാണിക്കാനില്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നീട് നടന്നത് ലാലേട്ടൻ്റെ ഒരു പ്രഹസനമായിരുന്നു. അതായത് ഒരു കാര്യങ്ങളും സായി ചെയ്തിട്ടില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ ശേഷം ലാലേട്ടൻ സജനയോട് ചോദിക്കുകയാണ് എന്താണ് സായി ചെയ്യേണ്ടതെന്ന്. അതെന്തിനാണ് ചോദിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ലാലേട്ടന് യാതൊരുവിധ പ്രൂഫും അവിടെ കാണിക്കാനില്ലായിരുന്നു. അതായത് സായി സജനയെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ യാതൊരുവിധ പ്രൂഫും അവരുടെ കയ്യിലില്ലായിരുന്നു. എന്നിട്ട് പോലും ലാലേട്ടൻ സജനയോട് ചോദിക്കുകയാണ് എന്താണ് സായി ചെയ്യേണ്ടതെന്ന്. എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു പ്രൊമോയിൽ കാണിക്കാൻ വേണ്ടി, പ്രൊമോയിൽ ആളുകളെ കാണിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടറടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ജസ്റ്റ് ഒരു സെൻറ്റൻസ് മാത്രമായിരുന്നു. അത് നമ്മൾ ബിഗ് ബോസ് എപ്പിസോഡിൽ കണ്ടു കഴിയുമ്പോൾ അതൊരുമാതിരി ഏച്ച് കിട്ടിയാൽ മുഴച്ച് നിൽക്കുമെന്ന് പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ ചോദിക്കുകയാണ് സജനയോട് എന്താണ് സായിയെ ചെയ്യേണ്ടത്. അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ, കാരണം സജനയ്ക്ക് യാതൊന്നും പറയാനുള്ള വോയിസ് ഇല്ല, സജനയെ വ്യക്തമായിട്ട് അടിക്കുന്നതിന് തെളിവുകളില്ല, സജനയെ ആക്രമിച്ചു എന്നതിന് തെളിവുകളില്ല, യാതൊന്നുമില്ലാത്ത സജന വളരെ നിഷ്കളങ്കമായി അല്ലെങ്കിൽ വളരെ
ശോചനീയമായ അവസ്ഥയിൽ മോഹൻലാലിനോട് പറയുവാണ് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, സായി ഈ ബിഗ് ബോസ് ഷോയിൽ തുടരട്ടെ എന്ന്. അടുത്തായിട്ടുള്ള മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഫിറോസ് ഖാനും ഏഞ്ചലും തമ്മിലായിരുന്നു. ഇന്നത്തെ ഫിറോസ് ഖാൻ ചൊറിയാൻ വേണ്ടി ഏറ്റെടുത്തത് നമ്മുടെ ഏഞ്ചലിനെയാണ്. ഏഞ്ചലിൻ്റെ അടുത്ത് പോയിട്ട് പുള്ളി പറയുന്നത് ഇന്നലത്തെ സംഭവങ്ങളാണ്. അതായത് ഋതുവും ഏഞ്ചലും തമ്മിലൊരു ക്ലാഷ് വരുന്നുണ്ട്. അതായത് ഋതു തമാശ ആയിട്ടോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടോ എന്താണെന്നറിയില്ല, ഋതു പറയുന്നത് തമാശ ആയിട്ടാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. നിങ്ങൾ പുതിയ രണ്ട് വൈൽഡ് കാർഡ് എൻട്രി വന്നേ പിന്നെയാണ് ഇവിടെ ഫുള്ള് നെഗറ്റീവായതെന്ന്. അതിനെക്കുറിച്ച് രമ്യ പണിക്കരും നമ്മുടെ ഏഞ്ചലും കൂടി ഋതുവിനോട് ചോദിക്കുന്നുണ്ട്. അത് ഇന്നലത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഫിറോസ് ഖാൻ പറയുന്നത്, നിങ്ങൾ സമാധാന പ്രിയയാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇന്നലെ പോയി വഴക്കുണ്ടാക്കിയത്, നിങ്ങൾക്ക് പറയുന്ന വാക്കിന് വലിയ വിലയൊന്നുമില്ലേ, നിങ്ങൾ തോന്നുന്ന പോലെ വഴക്കുണ്ടാക്കിയാണോ എന്നൊക്കെയുള്ള ഫിറോസ് ഖാൻ്റെ ചോദ്യം. അതായത് ഫിറോസ് ഖാൻ എന്ന് വെച്ചാൽ എല്ലാവരെയും ചൊറിയുക എന്നുള്ളൊരു മെയിൻ ഹോബിയാണ് പുള്ളിയുടെ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ ഒരു മെയിൻ കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫിറോസ് ഖാനാണ്. സ്വന്തമായിട്ട് ആരെങ്കിലും പോയി ചൊറിയുക, അന്നൊരു അടി ഉണ്ടാക്കുക, അന്നൊരു ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെ മാത്രം കഴിവാണ്. ബാക്കി ആരും അങ്ങനെ ഒരു ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് അവരിലേക്ക് വന്നു പെടുമ്പോൾ മാത്രം അവർ പ്രതികരിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ടോപ്പിക്കുകളാണ്. പക്ഷേ ഫിറോസ് ഖാൻ്റെ സംഭവം എന്ന് വെച്ചാൽ പുള്ളി തന്നെ സ്വന്തമായിട്ട് ചിന്തിച്ചെടുക്കുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഓരോ എപ്പിസോഡിലും ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇന്ന് അതിന് ബലിയാടായത് നമ്മുടെ ഏഞ്ചലായിരുന്നു. ഏഞ്ചലിൻ്റെ അടുത്ത് പോയിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഏഞ്ചലിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചപ്പാത്തി ഇഷ്ടമാണെന്നും പറഞ്ഞ് 24 മണിക്കൂർ നിങ്ങൾ ചപ്പാത്തി തിന്നുകൊണ്ടിരിക്കുകയാണോ, ഇടയ്ക്ക് നിങ്ങൾക്ക് തിന്നുന്ന സമയത്ത് മാത്രമല്ലേ തിന്നത്തുള്ളൂ എന്നുള്ള രീതിയിലുള്ളൊരു യോജിക്കുകൊണ്ടാണ് നമ്മൾ ഏഞ്ചൽ അതിനെ നേരിടുന്നത്. ഏഞ്ചൽ കുറേ നാളായിട്ട് ശരിക്കും ഒരു ക്യൂട്ട്നെസ് ഓവർലോഡഡ് ഐറ്റംസ് മാത്രമാണ് ബിഗ് ബോസിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ലാത്ത ഒരു അറിവില്ലായ്മയും നിഷ്കളങ്കതയും കൂട്ടിക്കൊഴിച്ച ഒരു ഐറ്റം. അതായത് ഇന്ത്യയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്, ഇന്ത്യയുടെ ക്യാപിറ്റൽ എവിടെയാണ്, അതൊക്കെയാണ് പുള്ളിക്കാരുടെ മെയിൻ ഐറ്റംസ്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻറ് തന്നെയായിരുന്നു. അതിന് സഹായിച്ച് നമ്മുടെ ഫിറോസ് ഖാനാണ് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ഏഞ്ചലും കിടിലം ഫിറോസും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അഡോണിയുമായിട്ടുള്ളൊരു ലവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഏഞ്ചലിന് ഏകദേശം 75 ദിവസത്തോളം ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. അതിന് തുരങ്കം വെച്ചത് നമ്മുടെ ഫിറോസ് ഖാനാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും ഏഞ്ചലിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മെയിനായിട്ട് ലവ് തന്നെയാണെന്നുള്ളത് വ്യക്തമാണ്. ആദ്യത്തെ ദിവസം തന്നെ പുള്ളിക്കാരി ലാലേട്ടനോട് പറഞ്ഞ് ഞാൻ മണിക്കൂട്ടനെ പ്രേമിക്കാൻ പോകുമെന്നാണ്. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മണിക്കൂട്ടൻ്റെ കയ്യിൽ നിന്ന് വലിയ റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പുള്ളിക്കാരി അഡോണിയെ പിടിച്ചു. അഡോണി എന്ന് വെച്ചാൽ മെയിനായിട്ട് റെസ്പോൺസ് വാരി വിതരാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പെൺകുട്ടികൾ ആര് വന്നാലും പുള്ളിക്കാരൻ റെസ്പോൺസ് കൊടുക്കാനും കാര്യങ്ങൾ സഹകരിക്കാനും വളരെ കൃത്യമായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അഡോണിയുമായിട്ടുള്ള ലവ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 75 ദിവസത്തോളം നിൽക്കാം എന്നുള്ളതാണ് പുള്ളിക്കാരുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഇന്നലെ സജനയും ഫിറോസും കൂടെ അഡോണിയുടെ അടുത്ത് പോയിട്ട് അതിനെ തുരങ്കം വയ്ക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. അതായത് നീ അങ്ങനെ പ്രേമിക്കരുത്, പ്രേമിച്ച് ഈ കുട്ടി ഭയങ്കര സീരിയസ് ആയി കഴിഞ്ഞാൽ അത് നിനക്ക് നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ നീ സീരിയസ് ആയിട്ട് മാത്രം പ്രേമിക്കുക, നിനക്ക് പുറത്ത് ഒരു ലവർ ഉള്ള സ്ഥിതിക്ക് നീ അതിനു വേണ്ടി ഒത്തിരി പരിശ്രമിക്കരുത് എന്നുള്ളതായിരുന്നു ഫിറോസ് ഖാൻ്റെ സജനയുടെ ഉപദേശം. അത് ഒരു ജെന്യൂനായിട്ടുള്ള ഉപദേശം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഏഞ്ചലിൻ്റെ ഹിഡൻ സ്ട്രാറ്റജിയെ അത് കുളമാക്കി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കിടിലം ഫിറോസും ഫിറോസ് ഖാനും തമ്മിലുള്ള ഒരു അടിയായിരുന്നു. പക്ഷേ അത് അവസാനിച്ചത് നമ്മുടെ ഫിറോസ് ഖാനും അനൂപും തമ്മിലുള്ള ഒരു അടിയിലാണ്. അത് എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതായത് കിടിലം ഫിറോസും ഫിറോസ് ഖാനും തമ്മിലൊരു അടി നടക്കുന്നു. അത് മെയിനായിട്ട് ഡിംബലിൻ്റെ കേസ് പറഞ്ഞിട്ടാണ്. അതായത് ഡിംബല് ഫേക്കാണ് എന്നുള്ള രീതിയിൽ ഫിറോസ് ഖാൻ പറയുന്നു. അത് എന്തിനാണ് എന്ന് കിടിലം ഫിറോസ് ചോദിക്കുന്നു. അതിൻ്റെ പേരിലായിരുന്നു ഒരു മെയിനായിട്ടുള്ള അടി. ആ അടി നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ അനൂപ് എവിടെ നിന്നോ പറന്നു വരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തോടെ പോകുന്ന പക്ഷിയെ തോട്ടി വെച്ച് പിടിക്കുക എന്നുള്ള രീതിയിലൊരു നാടൻ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. ആ ഒരു സംഭവമാണ് ശരിക്കും അവിടെ അനൂപിൻ്റെ കേസിൽ നടന്നത്. ഒരാവശ്യവുമില്ലാത്ത ഒരു എണി അനൂപ് കയറി പിടിക്കുകയാണ്. അത് അതിൻ്റെ പേരിൽ വമ്പൻ അടിയാവുന്നു. അത് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് ഫിറോസ് ഖാനും അനൂപും തമ്മിൽ അടിയാവുന്നു. അനൂപ് മിക്കവാറും അടിയുണ്ടാക്കുന്ന കേസുകൾ വലിയ കാര്യമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ പുള്ളി അതിനകത്ത് കയറി പിടിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ റിയാക്ഷൻസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവം നടന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. പക്ഷേ പുള്ളിയുടെ റിയാക്ഷൻസ് എല്ലാം അങ്ങനെയാണ്. അതായത് ഒന്നും മിണ്ടാതിരിക്കാവോ എന്നുള്ള രീതിയിൽ പുള്ളി ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് ഞാൻ കൊന്നുകളയും എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നതെന്ന് തോന്നും പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ. അതുതന്നെയാണ് ഇന്ന് സംഭവിച്ചത്. ഫിറോസ് ഖാനും അനൂപും തമ്മിൽ കിടിലനടി. അതിൻ്റെ പേരിൽ ലാലേട്ടൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. എന്തായാലും
എനിക്ക് ആ ഒരു അടിയിൽ നിന്ന് ഒരു മെച്ചം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ്റെ കുറച്ച് കിഡിലൻ മാസ് ഡയലോഗ്സ് ബിഗ് ബോസിൽ കേൾക്കാൻ പറ്റി, അതും റിയൽ ലൈഫിൽ. മറ്റത് മാസ് BGM ഒക്കെ ഇട്ട് വളരെ ആർട്ടിഫിഷ്യലായിട്ട് പല ഫിലിമിലും പറയുന്ന കുറച്ച് ഡയലോഗ്സ് കുറച്ചുകൂടെ ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ ഡയറക്റ്റ് ലാലേട്ടൻ പറയുന്നത് കേട്ടു. അതെന്തായാലും ഒരു മെച്ചമായിരുന്നു. അതിന് ഞാൻ നമ്മുടെ അനൂപിനോട് നന്ദി പറയുന്നു. അതുപോലെ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഏഞ്ചലിൻ്റെ ദോഷ പ്രശ്നം, അതുപോലെയുള്ള എല്ലാ അടികളെക്കുറിച്ചും എല്ലാ മെയിൻ കാര്യങ്ങളെക്കുറിച്ചും ലാലേട്ടൻ വ്യക്തമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് എടുത്ത് പരാമർശിക്കപ്പെടേണ്ട രീതിയിലുള്ള വലിയ കാര്യങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.